ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ്. അതിനായിട്ട് 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. 2 കുടം വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 1 പിടി കാന്താരി മുളക്, 2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ കായം, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ആദ്യം തന്നെ നെല്ലിക്ക ഒന്ന് ആവിയേറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. കാന്താരി മുളകും ചേർത്ത് കൊടുക്കുക. ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ ആവികയറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമല്ല, തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് തിളച്ച് ഈ നെല്ലിക്കയിലൊക്കെ അതിൻ്റെ ഗ്രേവി പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കുക. നെല്ലിക്കയിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
നാടൻ നെല്ലിക്ക ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കുരു കളയാത്തത്. അങ്ങനെ തന്നെ ജസ്റ്റ് ആവി കയറ്റി മാത്രം നമ്മൾ ഇട്ടിരിക്കുന്നത്. വലിയ നെല്ലിക്കയാകുമ്പോൾ നമ്മൾ കുരു കളഞ്ഞ് അതിൻ്റെ അല്ലി മാത്രമായിട്ടാണ് നമ്മൾ ഇടാറ്. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നെല്ലിക്കയിലേക്ക് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് ചാറ് പോലെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നാടൻ നെല്ലിക്ക അച്ചാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.